ഇന്ന് നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഫീൽഡിലോട്ട് അല്ലെങ്കിൽ ഐ ടി കരിയർ നോക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയ കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഐ ടി റിലേറ്റഡ് ഉള്ള കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം ഇന്ത്യയിലാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഫീൽഡിൽ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് വരുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. അപ്പം ഇന്ത്യ വിൽ ബി ദ കൺട്രി വിത്ത് ലാർജസ്റ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്പർ പോപ്പുലേഷൻ 2024 ആകുമ്പോഴേക്കും ഇന്ത്യ ഏറ്റവും കൂടുതൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ പോപ്പുലേഷൻ ഉള്ള ഒരു കൺട്രി ആയിരിക്കും. ഇപ്പം യു എസ് ആണ് ഉള്ളത്, യു എസ് വിൽ ബി ഇൻ സെക്കൻഡ് പ്ലേസ്. പിന്നെ ബൈ 2030 ഇറ്റ് ഇസ് എസ്റ്റിമേറ്റഡ് ദാൻ 45 മില്യൺ പീപ്പിൾ വേൾഡ് വൈഡ് വിൽ ബി വർക്കിംഗ് ആസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ട് മാത്രമുള്ള പോപ്പുലേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ 45 മില്യൺ ആളുകൾ 2030 ആകുമ്പോഴേക്കും ഉണ്ടാവും. അതുപോലെ നമുക്കറിയാം ഐ ടി സെക്ടറിലുള്ള ജോബ് ഇറ്റ്സ് ഇൻ ഓൾ ഹൈ ടൈം. പല കോവിഡ് വന്ന സമയത്തും സർവൈവ് ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടായിരുന്ന ഒരു ഫീൽഡാണ് ഐ ടി ഫീൽഡ്. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റിൻ്റെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മില്യൺസിലുള്ള നമ്പറാണ്. അപ്പോൾ ഓരോ ഇയർ ആകുമ്പോഴേക്കും 2021 ഇപ്പം പല 2009 മുതൽ 2021 വരെയുള്ള ഡാറ്റയാണത്. അപ്പം നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോ ഇയറിലും വരുന്ന ഗ്രോത്ത്. അപ്പം 2009 1.96 മില്യൺ ആളുകളാണ് ഐ ടി BPM സെക്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ 2021 4.5 മില്യൺ, എന്ന് വെച്ചാൽ 45 ലാക്സ് ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഐ ടി BPM. അപ്പോൾ ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസും എംപ്ലോയ്മെൻറ്റെല്ലാം ഉള്ള ഗ്രോത്ത് ഉള്ള ഒരു ഫീൽഡാണ് ഐ ടി ഫീൽഡ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് യു ആർ ഇൻ റൈറ്റ് പ്ലേസ് ഇൻ അറ്റ് റൈറ്റ് ടൈം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് ഇട്ട് നമ്മൾ ശരിക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഗ്രാബ് ചെയ്യണം. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ഏത് ടൈപ്പ് ഓഫ് അപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ആളുകളാണെങ്കിലും അവരെല്ലാവരും നമ്മൾ വിളിക്കുന്നത് ഡെവലപ്പേഴ്സ് തന്നെയാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് തന്നെയാണ് നമ്മൾ എല്ലാവരെയും വിളിക്കുന്നത്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് ഓഫ് അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് വെബ് അപ്ലിക്കേഷൻ ഉണ്ട്, അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആമസോൺ. അപ്പോൾ നമ്മൾ നോർമലി ക്രോം ബ്രൗസറായിരിക്കും പലരും ഉപയോഗിക്കുന്നുണ്ടാവുക. ക്രോമോ, ഫയർഫോക്സോ അല്ലെങ്കിൽ എഡ്ജോ, ഏതാണ് ബ്രൗസർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ട് www.flipkart.com അല്ലെങ്കിൽ amazon.com നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ അപ്ലിക്കേഷൻ നമ്മുടെ ബ്രൗസറിൽ ലോഡാവും. പിന്നെ വരുന്നത് നമുക്കറിയാം മൊബൈൽ അപ്ലിക്കേഷൻ. നമ്മുടെ മൊബൈലിൽ അത് ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലും അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലും പോയിട്ട് നമ്മൾ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. ആ അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ മൊബൈൽ അപ്ലിക്കേഷൻസ് വിളിക്കുന്നത്. പിന്നെ മറ്റൊന്നാണ് ഡെസ്ക്ടോപ്പ് അപ്ലിക്കേഷൻ. നമ്മുടെ ലാപ്ടോപ്പിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്ന അപ്ലിക്കേഷനാണ് ഡെസ്ക്ടോപ്പ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ കൺസോൾ അപ്ലിക്കേഷൻ ഞാൻ കാണിക്കാം, ഈ ഏതാണ് കൺസോൾ അപ്ലിക്കേഷൻ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് സർവീസസ്. ഇങ്ങനെ 5 ടൈപ്പ് ഓഫ് നമ്മൾ മെയിൻ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 5 ടൈപ്പ് ഓഫ് അപ്ലിക്കേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ വെബ് അപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, മൊബൈൽ അപ്ലിക്കേഷൻ അറിയുന്നുണ്ടാവും, ഡെസ്ക്ടോപ്പ് അപ്ലിക്കേഷൻ അറിയുന്നുണ്ടാവും, ഫോട്ടോഷോപ്പ്, MS Office, വേർഡ്, പവർ പോയിന്റ്, എക്സൽ, ഇതെല്ലാം നമ്മൾ ഡെസ്ക്ടോപ്പ് അപ്ലിക്കേഷനിൽ വരുന്നതാണ്. ഇനി കൺസോൾ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നോർമലി ഇപ്പം ഞാൻ കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് CMD എന്ന് അടിക്കുകയാണ്. അങ്ങനെ അടിച്ചിട്ട് ഇതിനാണ് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് അല്ലെങ്കിൽ കൺസോൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കൺസോൾ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൺസോൾ തന്നെ വെച്ചിട്ട് നമുക്ക് ഇൻപുട്ട് കൊടുക്കാനും ഔട്ട്പുട്ട് എടുക്കാനെല്ലാം ചെയ്യാൻ പറ്റുന്ന, ഇവിടെ തന്നെയാണ് നമ്മൾ ഇൻപുട്ടും കൊടുക്കുക, ഇവിടെ തന്നെയാണ് നമ്മൾ ഔട്ട്പുട്ടും കിട്ടുക ഈ ഒരു കൺസോളിൽ. ഇങ്ങനെ നമ്മൾ റൺ ചെയ്യുന്ന അപ്ലിക്കേഷനാണ് കൺസോൾ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിൻഡോസിൻ്റെ കൂടെ വരുന്ന ഒരു കൺസോൾ അപ്ലിക്കേഷനാണ് DIR എന്ന് പറയുന്നത്. ഇത് ഡയറക്ടറി, ഈ ഒരു പെർട്ടിക്കുലർ ഫോൾഡറിൻ്റെ ഉള്ളിലുള്ള ഡയറക്ടറീസ് ലിസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ഫോൾഡറിലുള്ള മുഴുവൻ ഡയറക്ടറിയും ഇത് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ DIR എന്ന് പറയുന്ന കമാൻഡ് ഡയറക്ടറി ലിസ്റ്റ് ചെയ്യാനുള്ളതാണ്. അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു കമാൻഡാണ് MKDIR, മേക്ക് ഡയറക്ടറി എന്ന് പറയുന്നത്. അത് വേറൊരു കമാൻഡാണ് അല്ലെങ്കിൽ വേറൊരു കൺസോൾ അപ്ലിക്കേഷനാണ്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ സാമ്പിൾ ഡയറക്ടറി എന്നുള്ളത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ DIR എടുക്കുന്ന സമയത്ത് എനിക്ക് ആ ഡയറക്ടറി കാണാൻ പറ്റും. ഈ സാമ്പിൾ ഡയറക്ടറി ഞാൻ കൊടുത്തിട്ടുള്ള ഡയറക്ടറി അല്ലെങ്കിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഇവിടെ തന്നെയാണ് ഈ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത്, ഇവിടെ തന്നെയാണ് അതിൻ്റെ ഔട്ട്പുട്ട്. ഡയറക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ടറി ലിസ്റ്റ് കിട്ടും. ആ ഡയറക്ടറി ലിസ്റ്റ് നമ്മൾ കാണുന്നതും എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് കാണുന്നതും ഇതേ കൺസോൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അപ്ലിക്കേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺസോൾ അപ്ലിക്കേഷൻ. പിന്നെ മറ്റൊന്ന് ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് സർവീസസ് ആണ്. ഇപ്പം നിങ്ങൾ വിൻഡോസിൻ്റെ കമാൻഡ് പ്രോംപ്റ്റ് റൺ കമാൻഡിൽ വന്നിട്ട് നിങ്ങൾ സർവീസസ് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആക്കാൻ CMD എന്നുള്ളത് ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ അടിച്ചാൽ മതി. പിന്നെ സർവീസസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ services.msc എന്നുള്ളത് കൊടുത്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് വിൻഡോസിൽ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന അപ്ലിക്കേഷനാണ്. ഇതാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരുപാട് അപ്ലിക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ട് പല പർപ്പസിന് വേണ്ടി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് സപ്പോർട്ട് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലൂടൂത്ത് ഡിവൈസ് പെയർ ചെയ്തിട്ടുള്ള ഡിവൈസ് അല്ലെങ്കിൽ ബ്ലൂടൂത്തിൻ്റെ
സിഗ്നൽ കിട്ടുന്നുണ്ടോ ഇല്ലെന്നുള്ളത് നോക്കാനും അത് പെയർ ചെയ്യാനുള്ളതാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അതുപോലെ ഒരുപാട് പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പല ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് സർവീസസ് ഉണ്ട്. അതേപോലെ ഇന്റലിൻ്റെ ഓഡിയോ സർവീസിന് വേണ്ടി മൈക്ക് ഓണും ഓഫും അതിൻ്റെ ഓഡിയോ സ്പീക്കർ ഓഡിയോ റിലേറ്റഡ് ആയ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള സർവീസുകൾ, അങ്ങനെ ഓരോ സോഫ്റ്റ്വെയർ ഓരോ കമ്പ്യൂട്ടറിലും നമുക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് സർവീസസ് ഉണ്ടാവും. അത് ഒരുപാട് പർപ്പസിന് വേണ്ടിയാണ്. ഇപ്പോൾ പ്രിന്ററിന് വേണ്ടിയുള്ളതുണ്ടാവും, ഓഡിയോക്ക് ഉള്ളതുണ്ടാവും, സിസ്റ്റത്തിന് വേണ്ടിയുള്ളതുണ്ടാവും, സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ടാവും, അതേപോലെ യൂസർ ഇന്റർഫേസ് റിലേറ്റഡ് ആയിട്ടുള്ളത്, തീം റിലേറ്റഡ് ആയിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് വിൻഡോസിന് വേണ്ടി മാത്രം ഉള്ളത്, അങ്ങനെ ഒരുപാട് പർപ്പസിന് വേണ്ടി നമുക്ക് ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് സർവീസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് സർവീസ് നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ഡോട്ട് നെറ്റോ ജാവ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമുക്കും ഇതുപോലെ ഓരോ പർപ്പസിന് വേണ്ടി ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് സർവീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് അപ്ലിക്കേഷൻസ് എല്ലാം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഏത് ടൈപ്പ് ഓഫ് അപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടി വരും. ഇപ്പോൾ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമ്മൾ കോഡ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് അപ്ലിക്കേഷൻ ആണെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, പക്ഷേ ഈ ഈ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ജോബ് ഓപ്പണിംഗ് ഉണ്ടാവുന്ന കുറച്ച് ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് സർവീസിൽ നമ്മൾ വളരെ റയറായിട്ട് മാത്രമേ നമ്മൾ ചെയ്യേണ്ടി വരുള്ളൂ. അതുപോലെ കൺസോൾ അപ്ലിക്കേഷനും ഇപ്പോൾ നമുക്കറിയാം അത് വളരെ കൂടുതൽ അത് അത്ര യൂസർ ഫ്രണ്ട്ലി അല്ല. അപ്പോൾ അങ്ങനത്തെ ക്രിറ്റിക്കൽ വേറെ ഒരു യു ഐ കാണിക്കാൻ ഓപ്ഷൻ ഇല്ലാത്ത കമ്പ്യൂട്ടറിൽ റൺ ചെയ്യേണ്ട സിനാരിയോസിൽ മാത്രമേ നമ്മൾ ഇതെല്ലാം പോവുള്ളൂ. ഏറ്റവും കൂടുതൽ നമുക്ക് എപ്പോഴും ഓപ്പണിംഗ് ഉണ്ടാവുക വെബ് അപ്ലിക്കേഷൻ്റെ കേസിൽ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പണിംഗ് എപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുള്ളത്. വെബ് അപ്ലിക്കേഷനും അതേപോലെ മൊബൈൽ അപ്ലിക്കേഷനിലും അതിനേക്കാളും വളരെ വളരെ കുറവായിരിക്കും. ബാക്കി താഴെ കാണുന്ന ഡെസ്ക്ടോപ്പ് അപ്ലിക്കേഷൻ ആണെങ്കിലും കൺസോൾ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് റണ്ണിംഗ് സർവീസ് ആണെങ്കിലും എല്ലാം വളരെ കുറഞ്ഞ ഓപ്പണിംഗ് മാത്രമേ എപ്പോഴും ഉണ്ടാവുള്ളൂ. ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് എപ്പോഴും ഉണ്ടാവും വെബ് അപ്ലിക്കേഷനും മൊബൈൽ അപ്ലിക്കേഷൻസിലാണ്. നമുക്ക് വെബ് അപ്ലിക്കേഷൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെവലപ്മെൻറ്റിന് രണ്ട് കാറ്റഗറി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ്, ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ്. ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ എന്ന് ചിലപ്പോൾ വിളിക്കും, ചിലപ്പോൾ നമ്മൾ യു ഐ ഡെവലപ്പർ എന്ന് വിളിക്കും. രണ്ടാണെങ്കിലും ഏകദേശം ഒരേ മീനിങ് ആണ്. ഇതേപോലെ ബാക്ക് എൻഡ് ഡെവലപ്പർ എന്ന് വിളിക്കുന്ന വേറൊരു കാറ്റഗറി. ഇങ്ങനെ രണ്ട് കാറ്റഗറിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ജോബണിങ്ങുള്ള ഒരു സൈഡ്, രണ്ട് സൈഡുകൾ. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ യു ഐ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അതിലെ ഈ ഒരു സൈഡാണ്. അതിനെ നമ്മൾ ക്ലയൻറ്റ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ക്ലയൻറ്റ് സൈഡ് എന്നും കൂടെ വിളിക്കും. അപ്പം ക്ലയൻറ്റ് ഡെവലപ്പർ അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ അല്ലെങ്കിൽ യു ഐ ഡെവലപ്പർ എന്നെല്ലാം വിളിക്കുന്നത് ഒരു ഒരു സിമിലർ ടൈപ്പ് ഓഫ് റോളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആണെങ്കിൽ അയാൾ അറിഞ്ഞിരിക്കേണ്ട ടെക്നോളജീസ് HTML അറിയണം, CSS അറിയണം, JavaScript അറിയണം, പിന്നെ അത് കൂടാണ്ട് ബൂട്ട്സ്ട്രാപ്പ് ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ അറിയണം. പിന്നെ മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രണ്ട് ഫ്രെയിം വർക്ക്സ് ആണ് റിയാക്റ്റും ആംഗുലറും. ഇതിൽ ഏതെങ്കിലും ഇതിലും കുറേ കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ് എപ്പോഴും ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ എന്ന് പറയുന്നത്. അതേപോലെയുള്ള പിന്നെ ഇപ്പം ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെർവർ സൈഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് നമ്മൾ വിളിക്കുന്നത് അതിൽ ഈ ഒരാൾ ബാക്ക് എൻഡ് ഡെവലപ്പർ ആവണമെങ്കിൽ അയാൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അയാൾക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയണം, അത് റൂബി ആവാം, പൈത്തൺ ആവാം, PHP ആവാം, ഡോട്ട് നെറ്റ്, ജാവ, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയണം. അയാൾക്ക് ഡാറ്റാബേസ് അറിയണം, പോസ്റ്റ്ഗ്രസ് ഉണ്ട്, MySQL ഉണ്ട്, ഒറാക്കിൾ ഉണ്ട്, അതുപോലുള്ള ഡിഫറെൻറ്റ് ഡാറ്റാബേസസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ഡാറ്റാബേസ് അയാൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ ബാക്ക് എൻഡ് ഡെവലപ്പർ ആവണമെന്നുണ്ടെങ്കിൽ അയാൾ ഈ ടെക്നോളജീസ് എന്നുള്ള കുറച്ച് ടെക്നോളജി അയാൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതേപോലെ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിസ്റ്റ് കാണുന്ന കുറേ ടെക്നോളജീസ് അയാൾ അറിഞ്ഞിരിക്കണം. ഒരു ഡെവലപ്പർക്ക് ഫ്രണ്ട് എൻഡ് റിലേറ്റഡ് ആയ ടെക്നോളജി മാത്രമേ അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ അല്ലെങ്കിൽ യു ഐ ഡെവലപ്പർ എന്ന് വിളിക്കും. ബാക്ക് എൻഡ് റിലേറ്റഡ് ആയ ടെക്നോളജീസ് മാത്രമേ അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ബാക്ക് എൻഡ് ഡെവലപ്പർ എന്ന് വിളിക്കും. ഇനി ഒരാൾക്ക് രണ്ടും അറിയാം, ഫ്രണ്ട് എൻഡ് പാർട്ടും അറിയാം, ബാക്ക് എൻഡ് പാർട്ടും അറിയാം. അങ്ങനെ രണ്ട് ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് ഒരാൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയുന്നത്. അയാൾക്ക് ബാക്ക് എൻഡിലുള്ള എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും അറിഞ്ഞിരിക്കണം എന്നില്ല. അപ്പോൾ ഒരാൾക്ക് PHP അറിയാം, പോസ്റ്റ്ഗ്രസ് അറിയാം, അങ്ങനെയുള്ള കുറച്ച് ഒരു ഫ്രണ്ട് ബാക്ക് എൻഡിന് വേണ്ട ഒരു ലിസ്റ്റ് ഓഫ് ടെക്നോളജി അയാൾക്കറിയാം. അതേപോലെ ഫ്രണ്ട് എൻഡിനും വേണ്ട ഒരു ലിസ്റ്റ് ഓഫ് ടെക്നോളജി അയാൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് വിളിക്കും. അല്ലാതെ ബാക്ക് എൻഡിലുള്ള എല്ലാ ടെക്നോളജിയും എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും അറിയുന്ന ആളെയല്ല നമ്മൾ ബാക്ക് എൻഡ് സോറി ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ അല്ലെങ്കിൽ അതല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഫ്രണ്ട് എൻഡിന് വേണ്ടിയുള്ള ഒരു ലിസ്റ്റും ബാക്ക് എൻഡിന് വേണ്ടിയുള്ള ഒരു ലിസ്റ്റും അത് കംപ്ലീറ്റ് ആയിട്ട് അയാൾക്കറിയാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഡെവലപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ടൈപ്പാണ് നമ്മൾ കാണുക: ഫ്രണ്ട് എൻഡ് ഡെവലപ്പറും, ബാക്ക് എൻഡ് ഡെവലപ്പറും, പിന്നെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറും. ഓക്കെ, നമുക്ക് ഫ്രണ്ട് എൻഡ് എന്താണ് അതേപോലെ ബാക്ക് എൻഡ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുമ്പ് നമുക്ക് അറിഞ്ഞ പിന്നെ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്ന എപ്പോഴും നമുക്ക് ഇപ്പം ഈ ഒരു എക്സാമ്പിൾ കാണിക്കുന്ന പോലെ ഒരു പിക്ചറിൽ കാണിക്കുന്ന പോലെ ഫ്രണ്ട് എൻഡ് നമ്മൾ എപ്പോഴും കാണുക വളരെ നീറ്റായിട്ട് യൂസർക്ക്
ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഫ്രണ്ടെൻഡിൽ എപ്പോഴും കാണാം. ബാക്ക് എൻഡിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കണക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടാകും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നമുക്കൊരു ആമസോൺ പോലത്തെ ഒരു അപ്ലിക്കേഷനാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഫ്രണ്ട് എൻഡ് നമ്മൾ കാണുന്ന സമയത്ത് ഓരോ പ്രോഡക്റ്റും ആ പ്രോഡക്റ്റിൻ്റെ ഡിഫറെൻറ്റ് ഇമേജസും വളരെ പ്രോപ്പറായിട്ട് വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ പ്രോഡക്റ്റിലുള്ള ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഡീറ്റെയിൽസും റിവ്യൂസും റേറ്റിംഗ്സും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഒരു ഒരു ബട്ടൺ ക്ലിക്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കാണാൻ പറ്റും. വളരെ നീറ്റായ രീതിയിലായിരിക്കും അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ആ ഇത് അത്രയും ഇൻഫർമേഷൻസ് നമുക്ക് കാണാൻ വേണ്ടി അത് ബാക്ക് എൻഡിൽ ഒരുപാട് കാര്യങ്ങൾ പല സർവീസിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാകും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഞാനൊരു പിൻ കോഡ് കൊടുത്തിട്ട് ആ പിൻ കോഡിൽ എപ്പം ഡെലിവർ ചെയ്യും എന്നുള്ളത് ശരിക്കും ഡെലിവറി ചെയ്യുന്ന കമ്പനീസാണ് ശരിക്കും അത് ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പിൻ കോഡ് ആ പ്രോഡക്റ്റ് ഇപ്പം ഉള്ളത് ഇപ്പോൾ ഒരു മുംബൈയിലുള്ളൊരു വെയർഹൗസിലാണുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എൻ്റെ പിൻ കോഡിലോട്ട് ഡെലിവർ ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്നുള്ളത് ആ ഡെലിവറി കമ്പനിയാണ് ഡിസൈഡ് ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡെലിവറി കമ്പനീൻ്റെ ഏതെങ്കിലും സർവീസിനോട് ബാക്ക് നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ പേജിൽ പോകുന്ന സമയത്ത് ആ ഒരു ഡെലിവറി സർവീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിൻ്റെ റെസ്പോൺസ് എടുക്കുന്നുണ്ടാവും. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ പേയ്മെൻറ്റ് നടത്തുന്നത് പേയ്മെൻറ്റ് ഗേറ്റ് വേ വഴിയാണെന്നുണ്ടെങ്കിൽ ബാക്ക് എൻഡിൽ അതിൻ്റെ പേയ്മെൻറ്റ് സർവീസിനോടുള്ള കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളും നടക്കേണ്ടി വരും. അതേപോലെ പിന്നെ ഇപ്പം പ്രോഡക്റ്റ് പേയ്മെൻ്റ് എല്ലാം നടത്തി ഡെലിവറി സ്റ്റേജിലാണെങ്കിൽ അത് എവിടെ എത്തി എനിക്ക് സ്റ്റാറ്റസ് കാണാൻ പറ്റും. അപ്പോൾ ആ സ്റ്റാറ്റസ് കാണണമെന്നുണ്ടെങ്കിൽ ആ ഡെലിവറി നടത്തുന്ന കമ്പനി അവർ റെഗുലറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളും ഈ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലോട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ബാക്ക് എൻഡിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് കണക്ഷൻസ് പല സർവീസിനോടുള്ള പല കണക്ഷൻസും ഉണ്ടാവും. പക്ഷേ ഫ്രണ്ട് എൻഡിൽ കാണുന്ന സമയത്ത് വളരെ നീറ്റായിട്ട് ഏറ്റവും സിമ്പിളായ രീതിയിൽ നമ്മളത് ഫ്രണ്ട് എൻഡിൽ കാണിച്ചു കൊടുക്കും. ഇപ്പോൾ ഒരു വെബ് അപ്ലിക്കേഷൻ, രണ്ട് വെബ് അപ്ലിക്കേഷനാണ് നമ്മളോട് ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ ഒരു ആമസോണിൻ്റെ വെബ്സൈറ്റ്, ഈ വെബ്സൈറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഡിഫറെൻറ്റ് കമ്പോണൻസ് നമുക്കിതിലുണ്ട്. ആ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കവർ ചെയ്യാം. ഇപ്പോൾ ഒരു വെബ് അപ്ലിക്കേഷൻ ആമസോൺ ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒരു വെബ് അപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു വെബ് അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നത്, അല്ലെങ്കിൽ ഒരു വെബ് അപ്ലിക്കേഷൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നോർമലി നമ്മളൊരു വെബ് അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക, ആദ്യം നമ്മൾ ബ്രൗസർ ഓപ്പൺ ആക്കും. ഈ ബ്രൗസർ എന്ന് പറയുന്നത് നമ്മൾ ഡെസ്ക്ടോപ്പ് അപ്ലിക്കേഷൻ ആണ്. ലാപ്ടോപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ നമ്മൾ ക്രോം ആണെന്നുണ്ടെങ്കിൽ ക്രോമിൻ്റെ ഗൂഗിളിൻ്റെ സൈറ്റിൽ പോയിട്ട് ക്രോം ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. മൊബൈലിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ പോയിട്ട് ക്രോം ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യുന്നു. എന്നിട്ട് രണ്ടാമത് ചെയ്യുന്നത് എന്താണ്? ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് അതിൽ നമ്മൾ പോയിട്ട് ഡൊമൈൻ നെയിം എൻ്റർ ചെയ്യും. ഇവിടെ നമ്മൾ ഈ കൊടുക്കുന്ന ആമസോൺ ഡോട്ട് എന്ന് പറയുന്നതാണ് നമ്മൾ ഡൊമൈൻ നെയിം. അപ്പോൾ ഈ ഡൊമൈൻ നെയിം നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഈ ഡൊമൈൻ നെയിം ശരിക്കും ഓൺലൈനിൽ ഫുൾ ടൈം അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സെർവറിനോട് കണക്റ്റഡ് ആയിരിക്കും. ഈ ഒരു ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് ശരിക്കും ഒരു നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു നെയിമാണ്. പക്ഷേ ഈ നെയിമിന് ഒരു പെർട്ടിക്കുലർ കമ്പ്യൂട്ടറിൻ്റെ ഐ പി അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കമ്പ്യൂട്ടറിനും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു നമ്പർ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ എൻ്റെ ആധാർ കാർഡിൻ്റെ നമ്പർ കണ്ടു കഴിഞ്ഞാൽ എന്തറിയാൻ പറ്റും? ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ആ കമ്പ്യൂട്ടർ എവിടെയാണ്, ഏത് കൺട്രീസിലാണ്, ഏത് നെറ്റ്വർക്കിലാണ് കണക്റ്റഡ്, എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഓരോ കമ്പ്യൂട്ടറിനും ഇൻ്റർനെറ്റിൽ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടറിനും യുണീക്ക് ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ടാകും. ആ നമ്പറിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഐ പി അഡ്രസ്. അപ്പോൾ ഈ ആമസോൺ ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഈ ഒരു ഡൊമൈൻ നെയിമിനെ നമ്മളൊരു ഐ പി അഡ്രസ്സിനോട് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ആമസോൺ ഡോട്ട് ഇൻ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ കമ്പ്യൂട്ടറിൽ പോയിട്ട് ഇതിന് വേണ്ട എല്ലാ ഫയൽസും HTML ഫയലും ഇമേജസും മറ്റെല്ലാ ഫയൽസും ഡൗൺലോഡ് ചെയ്ത് വരുന്നത് ആ ഒരു പെർട്ടിക്കുലർ കമ്പ്യൂട്ടറിൽ നിന്നാണ്. അപ്പോൾ ഈ ഡൊമൈൻ നെയിമിനെ ഒരു ഐ പി അഡ്രസ്സിനോട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. അതിന് നമ്മൾ DNS എൻട്രി എന്നാണ് പറയാം. അപ്പോൾ ഈ DNS എൻട്രിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ഇന്ന ഡൊമൈൻ നെയിം ആണെങ്കിൽ ഇന്ന കമ്പ്യൂട്ടറാണ് അല്ലെങ്കിൽ ഇന്ന ഐ പി അഡ്രസ്സിലോട്ടാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ബ്രൗസറിൽ വന്നിട്ട് ഡൊമൈൻ നെയിം നമ്മൾ ടൈപ്പ് ചെയ്താൽ തന്നെ അത് ആ ഒരു പെർട്ടിക്കുലർ കമ്പ്യൂട്ടറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ശരിക്കും ചെയ്യുന്നത് നമ്മൾ ഡൊമൈൻ നെയിം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രൗസർ ആ സെർവറിലോട്ട് റിക്വസ്റ്റ് അയക്കും. സെർവർ എന്ന് പറയുന്നത് നമുക്ക് ഇതിന് വേണ്ട എല്ലാ ഫയൽസും ഈ ഒരു അപ്ലിക്കേഷന് വേണ്ടിയുള്ള എല്ലാ ഫയൽസും സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിനാണ് നമ്മൾ സെർവർ അല്ലെങ്കിൽ വെബ് സെർവർ എന്നെല്ലാം വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രൗസറിൽ വന്നിട്ട് നമ്മൾ ഡൊമൈൻ നെയിം ടൈപ്പ് ചെയ്ത് എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ നേരെ ആ ബ്രൗസർ ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ സെർവർ കമ്പ്യൂട്ടറിലോട്ട് റിക്വസ്റ്റ് അയക്കും. ഏതാണ് ഈ സെർവർ കമ്പ്യൂട്ടർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഡൊമൈൻ നെയിം കറസ്പോണ്ടിങ് ആയിട്ട് മാപ്പ് ചെയ്തിട്ടുള്ള
ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആധാർ കാർഡ് എൻ്റെ നെയിമിനോട്, ജാഫർ എന്ന് പറയുന്ന നെയിമിനോട് മാപ്പ് ചെയ്തിട്ടുണ്ട്, എൻ്റെ നെയിമും എൻ്റെ അഡ്രസ്സും. അപ്പോൾ ഈ ആധാർ കാർഡ് നമ്പർ നോക്കിയാൽ തന്നെ കറക്റ്റായിട്ട് എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഡൊമൈൻ നെയിം നമ്മൾ ഒരു ഐ പി അഡ്രസ്സിനോട് മാപ്പ് ചെയ്യുന്നത്. അങ്ങനെ മാപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു സെർവറിലോട്ട് റിക്വസ്റ്റ് അയക്കും. റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ ആ സെർവർ എന്ത് ചെയ്യും, സെർവർ റിക്വസ്റ്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കലായിരിക്കും. അപ്പോൾ റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സെർവർ എന്ത് ചെയ്യും, അവിടെ നിന്നുള്ള മുഴുവൻ ഫയൽസ്, നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന മുഴുവൻ ഫയൽസ് നമുക്ക് അയച്ചു തരും. അപ്പോൾ അതിൽ HTML ഫയൽ ഉണ്ടാവും, ഇമേജ് ഫയൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരുപാട് ഇമേജസ് ഉണ്ട്, ആ ഇമേജ് ഫയൽ ഉണ്ടാവും, ചിലപ്പോൾ വീഡിയോ ഫയൽ ഉണ്ടാവും, എല്ലാ ഫയൽസും നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചു തരും. അങ്ങനെ അയച്ചു തന്നു കഴിഞ്ഞാൽ അത് റിസീവ് ആകുന്നത് റിക്വസ്റ്റ് ആരാണ് സെൻഡ് ചെയ്യുന്നത്, ബ്രൗസറാണ് റിക്വസ്റ്റ് അയക്കുന്നത്. ബ്രൗസറാണ് എപ്പോഴും റിക്വസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ബ്രൗസർ റിക്വസ്റ്റ് അയക്കുന്നു, അത് സെർവറിൽ റിക്വസ്റ്റ് അത് റിസീവ് ചെയ്യുന്നു, എന്നിട്ട് സെർവർ എന്ത് ചെയ്യും, ആ റെസ്പോൺസ് അവിടെ നിന്ന് സെൻഡ് ചെയ്യും. ആ സെൻഡ് ചെയ്തിട്ടുള്ള റെസ്പോൺസ് എന്ത് ചെയ്യും, ബ്രൗസറിൽ റിസീവ് ചെയ്യും. അങ്ങനെ ബ്രൗസറിൽ ആ റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ, സെർവറിൻ്റെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ, അത് ആ കണ്ടൻറ്റിനെ ബ്രൗസർ റെൻഡർ ചെയ്യും. റെൻഡർ ചെയ്യുക എന്നാൽ ഡിസ്പ്ലേ ചെയ്യും. അപ്പം അങ്ങനെ ഈ കണ്ടൻറ്റിനെ റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ യൂസർക്ക് പിന്നെ കാണാൻ പറ്റും. അങ്ങനെ ആ കാണുന്ന ആ ഒരു റെൻഡർ ചെയ്തിട്ടുള്ള ആക്ച്വൽ കണ്ടൻറ്റാണ് യൂസറും കാണുന്നത്. അതിൽ ടെക്സ്റ്റ് കണ്ടൻറ് ഉണ്ടാവും, ഇമേജ് കണ്ടൻറ് ഉണ്ടാവും, വീഡിയോ കണ്ടൻറ് ഉണ്ടാവും, പല രീതിയിലുള്ള കണ്ടൻറ് ഉണ്ടാവും. അപ്പോൾ എല്ലാ കണ്ടൻറ്റും യൂസർക്ക് കാണാൻ പറ്റും. അങ്ങനെ യൂസർ കണ്ടൻറ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഞാൻ ഈ ഒരു ഹോം പേജിൽ വന്നു, ഇവിടെ വന്നിട്ട് ആമസോൺ ഡോട്ട് ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹോം പേജിൻ്റെ കണ്ടൻറ് എനിക്ക് കിട്ടും. അങ്ങനെ ഈ ഹോം പേജ് ഞാൻ നോക്കിയിരിക്കുകയാണ് ഉണ്ടാവുക, അല്ല, ഞാനതിൽ ഏതെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് ഞാൻ നോക്കും, ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ നോക്കുന്നത് ഒരു ഫ്രിഡ്ജ് നോക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഫ്രിഡ്ജിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ ഈ ഏതെങ്കിലും ക്ലിക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്ന ഇതിന് നമ്മൾ വിളിക്കുന്ന പേര് ശരിക്കും ബേസിക്കലി നമ്മൾ നോക്കുന്നത് ഇൻട്രാക്ട് ചെയ്യലാണ്, ഈ വെബ്സൈറ്റിനോട് അല്ലെങ്കിൽ ഈ വെബ് അപ്ലിക്കേഷനോട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പം എപ്പോഴും കണ്ടൻറ് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് മിക്കവാറും നടക്കുക, ആ യൂസർ ആ വെബ്സൈറ്റിനോട് അല്ലെങ്കിൽ അപ്ലിക്കേഷനോട് ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ യൂസർ കണ്ടൻറ് കണ്ടു കഴിഞ്ഞാൽ ആ കണ്ടൻറ് അയാളുടെ താല്പര്യം പ്രകാരം അയാൾ അതിനോട് ഇൻട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പം സെർച്ച് ചെയ്യും. രണ്ടാണെങ്കിലും, ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ സെർച്ച് ചെയ്യുകയാണെങ്കിലും ഒക്കെ ശരിക്കും നടക്കുന്ന എന്താണ്, വീണ്ടും ബ്രൗസർ സെർവറിലോട്ട് റിക്വസ്റ്റും കൂടെ അയക്കും. ഇപ്പോൾ ഞാൻ ഈ റെഫ്രിജറേറ്റേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും റെഫ്രിജറേറ്റർ പേജിൻ്റെ കണ്ടൻറ് കിട്ടാൻ വേണ്ടി സെർവറിലോട്ട് റിക്വസ്റ്റ് അയക്കും. സെർവർ ആ റെഫ്രിജറേറ്റർ റിലേറ്റഡ് എല്ലാ പ്രോഡക്റ്റും എനിക്ക് റെസ്പോൺസായിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇമേജസും ടെക്സ്റ്റും പ്രൈസും എല്ലാ ഡീറ്റെയിൽസും അയച്ചു തരും, എന്നിട്ട് ആ കണ്ടൻറ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇതാണ് ശരിക്കും നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം യൂസർ കണ്ടൻറ് കണ്ടു കഴിഞ്ഞാൽ അതിനോട് ഇൻട്രാക്ട് ചെയ്യുന്നു, വീണ്ടും റിക്വസ്റ്റ് സെർവറിലോട്ട് അയക്കുന്നു, വീണ്ടും റെസ്പോൺസ് റിസീവ് ചെയ്യുന്നു, വീണ്ടും അതിനെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാലിപ്പം യൂസർ ചിലപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആഡ് ടു കാർട്ട് എടുക്കും, അത് വീണ്ടും ഒരു രീതിയിലുള്ള ഇൻട്രാക്ഷനാണ്, വീണ്ടും ഇൻട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് ഈ ഒരു സർക്കിളിൽ ഇങ്ങനെ നടക്കും. യൂസർ ആ ബ്രൗസർ ക്ലോസ് ചെയ്ത് പോകുന്നത് വരെ നടക്കുന്ന സർക്കിൾ ഇതാണ്. അപ്പോൾ ഒരു അപ്ലിക്കേഷൻ്റെ ലൈഫ് സൈക്കിൾ, വെബ് അപ്ലിക്കേഷൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ ഡൊമൈൻ നെയിം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസർ സെർവറോട് റിക്വസ്റ്റ് അയക്കുന്നു, റെസ്പോൺസ് റിസീവ് ചെയ്യുന്നു, ആ റിസീവ് ചെയ്തിട്ടുള്ള റെസ്പോൺസ് റെൻഡർ അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്നു, യൂസർ കണ്ടൻറ് കാണുന്നു, യൂസർ വീണ്ടും അതിനോട് ഇൻട്രാക്ട് ചെയ്യുന്നു, വീണ്ടും സെർവറിലോട് റിക്വസ്റ്റ് അയക്കുന്നു, വീണ്ടും റെസ്പോൺസ് റിസീവ് ചെയ്യുന്നു, വീണ്ടും ഡിസ്പ്ലേ ചെയ്യുന്നു. അതിങ്ങനെ ഒരു സർക്കിളിൽ നടക്കുന്നുണ്ടാവും. അത് യൂസർ ക്വിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് പോകുന്നത് വരെ അതന്നെ നടക്കുന്നുണ്ടാവാം. അപ്പോൾ ഈ ബ്രൗസർ സെർവറിലോട്ട് അയക്കുന്നതിന് നമ്മൾ റിക്വസ്റ്റ് എന്നും വിളിക്കുന്നു, അതേപോലെ സെർവർ തിരിച്ച് ബ്രൗസറിന് കൊടുക്കുന്നതിനെ റെസ്പോൺസ് എന്നും വിളിക്കുന്നു. അത് രണ്ട് ടേം നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കണം. ബ്രൗസർ, അത് ബ്രൗസർ ആവാം അല്ലെങ്കിൽ മൊബൈൽ അപ്ലിക്കേഷൻ ആവാം, ഏതാണെങ്കിലും ഈ ഫ്രണ്ട് എൻഡിലുള്ള ഈ അപ്ലിക്കേഷന് ക്ലയൻറ്റ് സൈഡിലുള്ളത് സെർവറിലോട്ട് അയക്കുന്നതിനെ റിക്വസ്റ്റ് എന്നുള്ളതും, സെർവർ തിരിച്ച് ആരാണോ എവിടെ നിന്നാണോ റിക്വസ്റ്റ് വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കുന്ന റെസ്പോൺസിനെ നമ്മൾ റെസ്പോൺസ് എന്നാണ് വിളിക്കുന്നത്, റിക്വസ്റ്റും റെസ്പോൺസും. അപ്പോൾ വെബ് അപ്ലിക്കേഷൻ്റെ കേസിൽ എപ്പോഴും ഒരു റിക്വസ്റ്റ് അയക്കുന്നു, തിരിച്ച് റെസ്പോൺസ് കിട്ടുന്നു, വീണ്ടും റിക്വസ്റ്റ് അയക്കുന്നു, തിരിച്ച് വീണ്ടും റെസ്പോൺസ് കിട്ടുന്നു, അതിങ്ങനെ സൈക്കിളിൽ നടക്കുന്നതാണ് ഉണ്ടാവും. അപ്പോൾ ഒരു വെബ് അപ്ലിക്കേഷൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മെയിനായിട്ട് മൂന്ന് കമ്പോണൻസ് ആണ് വരുന്നത്. ഒന്ന് ഫ്രണ്ട് ആൻഡ് ലെയർ, ഏറ്റവും ഫ്രണ്ടിൽ പാട്ടും വരുന്ന ഓർഡർ. രണ്ടാമത് API ലെയർ, മൂന്നാമത് വരുന്നത് ഡാറ്റാബേസും സർവീസുകളും. ഇതാണ് ശരിക്കും മെയിനായിട്ട് വരുന്ന മൂന്ന് കാറ്റഗറി. അതിന് നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഒരു റെസ്റ്റോറൻറ്റിൽ കസ്റ്റമേഴ്സിന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള, വന്ന് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയ ഉണ്ടാവും.
അവിടെ ആ ഒരു ഏരിയക്കാണ് നമ്മൾ ഫ്രണ്ട് എൻഡ് എന്ന് വിളിക്കുന്നത്. പിന്നെ നമുക്ക് റിക്വസ്റ്റ്, ഈ കസ്റ്റമർ കൊടുക്കുന്ന ഓർഡറിൻ്റെ റിക്വസ്റ്റ് റിസീവ് ചെയ്യാൻ വേണ്ടി വെയിറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഈ വെയിറ്റേഴ്സ് കസ്റ്റമറെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർ റിക്വസ്റ്റ്, കസ്റ്റമർ കൊടുക്കുന്ന ഓരോ റിക്വസ്റ്റും അവർ റിസീവ് ചെയ്യും. ആ റിക്വസ്റ്റ് റിസീവ് ചെയ്തിട്ട് ചില റിക്വസ്റ്റുകൾ, ഫോർ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് റെഡിലി തിരിച്ചു കൊടുക്കാൻ പറ്റും, വേറെ കുക്ക് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ സോഫ്റ്റ് ഡ്രിങ്കിലാണെന്നുണ്ടെങ്കിൽ നേരെ എവിടെയാണോ അത് സ്റ്റോർ ചെയ്ത് തരുന്നത്, സ്റ്റോറേജിൽ നിന്ന് നേരെ എടുത്തിട്ട് ഫ്രണ്ട് എൻഡിലോട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. ചില പ്രോഡക്റ്റ് ബാക്ക് എൻഡ് ടീമിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ബാക്ക് എൻഡ് ടീമിൽ അവർ ചിലപ്പം റോ മെറ്റീരിയൽ ആയിട്ടുള്ള സാധനങ്ങൾ എടുത്ത് എന്നിട്ട് അതിനെ കുക്ക് ചെയ്ത് എന്ത് 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 ഏത് രീതിയിലാണോ കൊടുക്കേണ്ടത് ആ അങ്ങനെ റെഡി ആക്കിയതിന് ശേഷമാണ് അവർ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അതും ഈ വെയിറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ ഈ വെബ് അപ്ലിക്കേഷൻ്റെ വർക്കിങ്ങിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണിത്. ഇപ്പം ഈ ഫ്രണ്ട് എൻഡിൽ നമ്മൾ കാണുന്നതാണ് നമ്മൾ ബ്രൗസർ. അപ്പം ആ ബ്രൗസറിൽ കാണുന്നതെല്ലാം നമ്മൾ ഫ്രണ്ട് എൻഡിൽ കാണുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ഈ ഫ്രണ്ട് എൻഡിൽ നമ്മൾ റിക്വസ്റ്റ് അയക്കുന്നു, ആ റിക്വസ്റ്റ് ശരിക്കും റിസീവ് ചെയ്യുന്നത് എ പി ഐ ലെയറിലാണ്. ഈ എ പി ഐ ലെയർ എന്ന് പറയുന്ന ഒരു എ പി ഐ എന്ന് അപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് എന്നുള്ളതിൻ്റെ അപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് എ പി ഐ എന്ന് പറയുന്നത്. യു ഐ എന്നുള്ളത് യൂസർ ഇൻ്റർഫേസ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് യു ഐ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എ പി ഐ ലെയറിൻ്റെ പ്രത്യേകത, അപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് എന്ന് പറയുന്ന ഈ എ പി ഐ ലെയർ ഫ്രണ്ട് എൻഡിന് വേണ്ടിയുള്ള റിക്വസ്റ്റിന് റിസീവ് ചെയ്യലും അതിന് വേണ്ടിയുള്ള റെസ്പോൺസ് കൊടുക്കലാണ് എ പി ഐൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത്. ഈ ഫ്രണ്ട് എൻഡ് അപ്ലിക്കേഷനെയും ബാക്ക് എൻഡ് അപ്ലിക്കേഷനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജിൻ്റെ റോളാണ് ശരിക്കും എ പി ഐ ചെയ്യുന്നത്. ഇവിടെ ശരിക്കും വെയിറ്റേഴ്സ് ചെയ്യുന്ന പോലെ തന്നെ. വെയിറ്റേഴ്സ് എന്ന് പറയുന്നത് അവർ ഷെഫ്, അവർ കുക്കുണ്ട്, അവർ ഫുഡ് കുക്ക് ചെയ്യുന്നില്ല. അവർ ഇവിടെ നിന്ന് ബാക്കിലോട്ട് ഓർഡർ കൊടുക്കുന്നു, എന്നിട്ട് ഇവർ എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു മിഡിൽ റോളാണ് എ പി ഐ ചെയ്യുന്നത്. പിന്നെ അപ്പോൾ ചില ഫുഡുകൾ, അപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഞാനൊരു പിന്നെ ഒരു കറി ഓർഡർ ചെയ്തു. അപ്പോൾ അത് കുക്ക് ചെയ്ത് ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ അതെന്ത് ചെയ്യും, ബാക്ക് എൻഡ് സർവീസിലോട്ട് കൊടുക്കും. അപ്പോൾ ആ കറി കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള റോ മെറ്റീരിയൽ എടുക്കേണ്ടി വരും. അത് ചിലപ്പോൾ എവിടെയെങ്കിലും അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ രണ്ട് ടൈപ്പ് ഓഫ് കണ്ടൻറ് ഉണ്ടാകും, റെഡിലി കൊടുക്കാൻ പറ്റുന്ന കണ്ടൻറ് ഉണ്ടാകും. അപ്പോൾ വെബിൻ്റെ കേസിലാണെങ്കിൽ ഇമേജസ്, അതേപോലെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കുറച്ച് കണ്ടൻറ്റുകൾ ഉണ്ടാകും. ഇപ്പം ഒരു പ്രോഡക്റ്റിൻ്റെ ഇമേജസും വീഡിയോസും എല്ലാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചതായിരിക്കും. അങ്ങനെയുള്ള കണ്ടൻറ്റ് റെഡിലി നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ എ പി ഐ ലെയറിന് തിരിച്ച് ഇമ്മീഡിയറ്റ്ലി കൊടുക്കാൻ പറ്റും. അതല്ലാത്ത ചില ടൈപ്പ് ഓഫ് കണ്ടൻറ്റ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇ കൊമേഴ്സിലുള്ള പ്രോഡക്റ്റിൻ്റെ ലിസ്റ്റ്. ഈ പ്രോഡക്റ്റിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഓരോ പ്രോഡക്റ്റും അതിൻ്റെ അവൈലബിലിറ്റി, ഇൻ സ്റ്റോക്ക് ആണോ അതോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണോ, അതേപോലെ അതിൻ്റെ പ്രൈസ്, എപ്പം ഡെലിവർ ചെയ്യാൻ പറ്റും, ഒരുപാട് ഇൻഫർമേഷൻസ് അതിനെ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തതിൻ്റെ ശേഷം മാത്രമേ ഫ്രണ്ട് എൻഡിലോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം നേരെ പോലെ ബാക്ക് എൻഡ് സർവീസിലോട്ടാണ്. ഈ ബാക്ക് എൻഡ് സർവീസ് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള, ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ളൊരു സോഫ്റ്റ്വെയർ നമ്മൾ പൊതുവേ വിളിക്കുന്ന, കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഡാറ്റാബേസ് എന്നുള്ളത്. അപ്പം ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ എടുത്തു, എന്നിട്ട് വേണ്ട കാൽക്കുലേഷൻസും കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് അവിടെ നിന്ന് നേരെ ഫ്രണ്ട് എ പി ഐ കൊടുക്കും, എ പി ഐ ഫ്രണ്ട് എൻഡിലോട്ട് തിരിച്ചു കൊടുക്കും. അപ്പോൾ ഈ നോർമലി വെബ് അപ്ലിക്കേഷൻ്റെ കേസിൽ മൂന്ന് ലെയറുകളാണ്, യു ഐ അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് ലെയർ, രണ്ടാമത്തെ എ പി ഐ ലെയർ, മൂന്നാമത്തെ ബാക്ക് എൻഡ് സർവീസും ഡാറ്റാബേസും. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ്? ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഈ ഒരു എക്സാമ്പിൾ, ആമസോണിൻ്റെ എക്സാമ്പിൾ തന്നെ നമുക്കെടുക്കാം. ഈ ആമസോണിൻ്റെ അപ്ലിക്കേഷൻ്റെ കേസിൽ നമുക്കറിയാം, ഈ ഒരു അപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ളൊരു ഏരിയ ഉണ്ട്, അതിൽ ആമസോണിൻ്റെ ലോഗോ ഉണ്ട്, അഡ്രസ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നെ അക്കൗണ്ടിൻ്റെയും അതേപോലെ പ്രീവിയസ് ഓർഡേഴ്സിൻ്റെ എല്ലാ ഇൻഫർമേഷൻസ് ഉണ്ട്, കാർട്ടുണ്ട്. അപ്പോൾ അതേപോലെ എൻ്റെ തൊട്ട് താഴെ നാവിഗേഷൻ ബാറുണ്ട്, ഒരുപാട് നാവിഗേഷൻ ലിങ്ക്, ബസ് സെല്ലേഴ്സ്, മൊബൈൽസ്, കസ്റ്റമർ സർവീസ്, അങ്ങനെയുള്ള ഒരുപാട് ലിങ്കിലോട്ട് നാവിഗേഷൻ കൊടുക്കാനുള്ള നാവിഗേഷൻ ബാറുണ്ട്. അതിൻ്റെ താഴെ ഇവിടെ നമുക്കൊരു ഹാംബർഗർ മെനു ഉണ്ട്, ഈ മെനുവിനെ വിളിക്കുന്ന പേരാണ് ഹാംബർഗർ മെനു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഡ്രോവർ പോലെ ഓപ്പൺ ആകും, നമ്മൾ ഹാംബർഗർ മെനു തന്നെ വിളിക്കാം. പിന്നെ നമുക്കതിൻ്റെ താഴെ നോക്കി കഴിഞ്ഞാൽ സെർച്ച് റിസൾട്ട്, അപ്പോൾ പിന്നെ ഇതിൽ ഓരോരോ പ്രോഡക്റ്റും ആ പ്രോഡക്റ്റിൻ്റെ പ്രൈമറി ഇമേജ്, അതിൻ്റെ ടൈറ്റില്, അതിൻ്റെ റേറ്റിംഗ്, പിന്നെ ഓഫർ പ്രൈസും, പിന്നെ സ്ട്രൈക്ക് ചെയ്തിട്ട് അതിൻ്റെ നോർമൽ പ്രൈസ് എത്ര പെർസെൻറ്റേജ് സേവ് ചെയ്യാൻ പറ്റും, പിന്നെ പ്രൈമിന് എലിജിബിൾ ആണോ അല്ലേ, അതേപോലെ എന്ന് എന്ന് ഡെലിവറി ചെയ്യാൻ പറ്റും, ഒരുപാട് ഇൻഫർമേഷൻസ് ഓരോ പ്രോഡക്റ്റിനും ഉണ്ട്. ഇതേ കോപ്പി തന്നെയാണ് ഇതിൻ്റെ. പ്രോഡക്റ്റിൻ്റെ നെയിം മാറുന്നുണ്ട്, ഇമേജ് മാറുന്നുണ്ട്, പ്രൈസ് മാറുന്നുണ്ട്, അതേപോലെ ഡേറ്റ് മാറുന്നുണ്ട്, പക്ഷേ ഫോർമാറ്റ് സെയിം ആണ്. ഒരേ ഫോർമാറ്റിലുള്ള ഒരുപാട് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഇവിടെ നമുക്ക് ഫിൽറ്ററിനുള്ള ബോക്സ് കാണാൻ പറ്റും, അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ്, ഡിഫറെൻറ്റ് പാരാമീറ്റർ വെച്ചിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും, അതെല്ലാം നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പറെ വർക്ക് എന്ന് പറയുന്നത് ഈ അപ്ലിക്കേഷൻ്റെ ഫ്രണ്ട് എൻഡ് പാർട്ട്, അതിലെന്തൊക്കെ വരും, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരും. ഹെഡർ വരും, നാവിഗേഷൻ ബാർ വരും, ഹാംബർഗർ മെനു വരും, സെർച്ച് ബാർ വരും, പ്രോഡക്റ്റ് കാർഡ് വരും, ഫിൽട്ടർ ബോക്സ് വരും, അങ്ങനെയുള്ള എല്ലാ പാർട്ടും നമ്മൾ ഡെവലപ്പ് ചെയ്യലാണ് ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്പറെ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ എന്ത് നോക്കിയിട്ട് ഡെവലപ്പ് ചെയ്യാം? ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ നോക്കേണ്ടത് നോർമലി ഒരു അപ്ലിക്കേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് റിക്വയർമെൻറ്റ് മനസ്സിലാക്കും. കസ്റ്റമറോട് ചോദിക്കും നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് അപ്ലിക്കേഷനാണ് വേണ്ടത്. കസ്റ്റമർ ഡീറ്റെയിൽ ആയിട്ട് പറയുക, നമ്മളത് നമ്മളെ സജഷൻസും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ റിക്വയർമെൻറ്റ് നമ്മൾ ഡിസൈനറോട് പോയിട്ട് പറയും. അപ്പോൾ ആ ഡിസൈനർ UX ഡെവലപ്പ് ചെയ്യുന്ന, യൂസർ എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്യുന്ന, ഡിസൈൻ ചെയ്യുന്ന ആ ഡിസൈനറോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനർ എന്ത് ചെയ്യും, ഇതേപോലെ ഒരു ഫോട്ടോഷോപ്പിലോ അല്ലെങ്കിൽ ഫിഗ്മ, അഡോബ് XD, സ്കെച്ച് എന്നെല്ലാം പറയുന്ന ഒരുപാട് ടൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് അയാൾ ഈ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യും. ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫോട്ടോഷോപ്പിലുള്ള നമ്മൾ ചെയ്യുന്ന പോലത്തെ ഡിസൈനാണ്. അപ്പം അങ്ങനെ ഡിസൈൻ ഒരുപാട് ഓരോരോ സ്ക്രീനും എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതെല്ലാം ഡിസൈൻ അയാൾ ക്രിയേറ്റ് ചെയ്യും. ഈ ഡിസൈന്, ഇത് നമ്മൾ വിളിക്കുന്നത് വിഷ്വൽ ഡിസൈൻ അല്ലെങ്കിൽ VD എന്നാണ്. ഈ ഡിസൈൻ നമ്മൾ എന്ത് ചെയ്യും, കസ്റ്റമർക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. അപ്പോൾ കസ്റ്റമർ അയാളെ സൈഡിൽ നിന്നുള്ള കുറച്ച് ഫീഡ്ബാക്ക് എല്ലാം പറയും, അത് വീണ്ടും പോയിട്ട് ഡിസൈനർ മാറ്റം വരുത്തും, അങ്ങനെ ഫൈനലി കസ്റ്റമർ ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനിലെത്തും. ആ ഡിസൈനാണ് ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർക്ക് അല്ലെങ്കിൽ UI ഡെവലപ്പർക്ക് കിട്ടുന്ന റഫർ ചെയ്യേണ്ട ഷീറ്റ്. അപ്പോൾ ആ ഒരു ഡിസൈൻ നോക്കിയിട്ടാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ അപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യേണ്ടത്. കസ്റ്റമറോട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതുപോലത്തെ ഒരു അപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്തു തരുന്നത്, അപ്പോൾ അപ്ലിക്കേഷൻ നമ്മൾ ചെയ്തു കൊടുക്കാമെന്നുള്ള നമ്മൾ കസ്റ്റമറോട് എഗ്രി ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എഗ്രി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത് അതുപോലത്തെ ഡിസൈനുള്ള ഒരു അപ്ലിക്കേഷനാണ്. പക്ഷേ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല, ജസ്റ്റ് ഇമേജ് മാത്രമാണത്. ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്പറാണ് ശരിക്കും അതിനെ ലൈഫ് കൊടുക്കുന്നത്, അപ്പോൾ ഒരു അതിനൊരു ജീവൻ കൊടുക്കുന്ന പോലെയാണ്. ആ ഒരു ഡിസൈനിന് അതേപോലെയുള്ള ഒരു അപ്ലിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജീസ് എന്തൊക്കെയാണ്? ഒരു വെബ് അപ്ലിക്കേഷൻ ആണെങ്കിൽ ഫ്രണ്ട് എൻഡിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജീസാണ് HTML, CSS, JavaScript, അതേപോലെ അഡീഷണൽ ആയിട്ട് വരുന്ന കുറച്ച് ടൂൾസ് ഉണ്ട്, ബൂട്ട്സ്ട്രാപ്പ്, മെറ്റീരിയൽ ഡിസൈൻ എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ഈ ടെക്നോളജീസ് എല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഹെഡർ പാർട്ടും നാവിഗേഷനും ഡിഫറെൻറ്റ് പേജസും പ്രോഡക്റ്റ് കാർഡ്സും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ഈ സെറ്റ് ഓഫ് ടെക്നോളജീസ് നോക്കിയിട്ടാണ്, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ട് ഡെവലപ്പർക്ക് അറിഞ്ഞിരിക്കേണ്ട ടെക്നോളജീസാണ് അതിൽ വരുന്ന ഏറ്റവും ബിൽഡിംഗ് ബ്ലോക്കായിട്ട് വരുന്ന ഏറ്റവും കോർ ലെവലിലുള്ള ടെക്നോളജിയാണ് HTML, CSS, JavaScript. അതേപോലെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? അയാൾക്ക് റിക്വയർമെൻറ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം, പിന്നെ ഡിസൈനർ ഉണ്ടാക്കി UX ഡിസൈനർ ഉണ്ടാക്കിയിട്ടുള്ള യൂസർ എക്സ്പീരിയൻസ് ഉള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് UX എന്നത്. അപ്പോൾ യൂസർ ഡിസൈനർ ഉണ്ടാക്കിയിട്ടുള്ള അപ്ലിക്കേഷൻ ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് അയാൾ മനസ്സിലാക്കണം, അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ UX ഡിസൈനറോട് കോൾ എടുത്തിട്ട് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് അയാൾ ഈ ടെക്നോളജി HTML, CSS, JavaScript അതുപോലെയുള്ള വരുന്ന കുറച്ചും കൂടി ടെക്നോളജീസ് ഉണ്ട്, അതെല്ലാം ഉപയോഗിച്ചിട്ട് അയാൾ എന്ത് ചെയ്യണം, ഈ ഡിസൈൻ നോക്കിയിട്ട് അതുപോലത്തെ ഒരു അപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ട് കൊടുക്കണം. ആ ഫ്രണ്ട് എൻഡ് പാർട്ട് അപ്ലിക്കേഷൻ്റെ UI ഡെവലപ്പ് ചെയ്തിട്ട് കൊടുക്കണം. ഓക്കെ, അതാണ് ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ഇതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് HTML, CSS, JavaScript എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും HTML, JavaScript, CSS മാത്രം നമ്മൾ അറിഞ്ഞാൽ പോരാ, ഇപ്പം നമ്മൾ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡെവലപ്മെൻ്റ് ഫാസ്റ്റാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു ഡ്രസ്സ് തയ്പ്പിക്കണം. ഇപ്പോൾ എനിക്ക് ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ പോയിട്ട് നൂലാണോ നമ്മൾ വാങ്ങിക്കുക? അല്ല, നമ്മളെന്ത് ചെയ്യും, ഒന്നുകിൽ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള തുണി പോയിട്ട് വാങ്ങിക്കും, അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഡ്രസ്സ് പോയിട്ട് വാങ്ങിക്കും. തുണി വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പിന്നെ ഞാൻ ഫാക്ടറിയിൽ പോയിട്ടല്ലോ വാങ്ങിക്കുന്നത്, റെഡിലി അവൈലബിൾ ആയിട്ടുള്ള തുണിയാണ്, എനിക്ക് ഇഷ്ടപ്പെടുന്ന തുണി വാങ്ങിച്ചു, എന്നിട്ട് അത് ഒരാൾക്ക് കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ഡ്രസ്സ് ധരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ നോർമലി ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെയും നമ്മൾ ചെയ്യുന്നത് ഈ HTML, CSS, JavaScript നമ്മൾ എല്ലാം ഫ്രം ദ സ്ക്രാച്ച് നമ്മൾ ചെയ്തുണ്ടാക്കുകയല്ല, ഡെവലപ്പ് ചെയ്തിട്ട് കൊണ്ടുവരെല്ലാം ഉണ്ടാവാം. നമുക്ക് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാൻ പറ്റുന്ന എല്ലാ മെത്തേഡും നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന മേജർ ആയിട്ടുള്ള രണ്ട് മൂന്ന് ഫ്രെയിം വർക്ക്സ് ഉണ്ട്. അതിൽ വരുന്നതാണ് React.js. ഇപ്പോൾ നിങ്ങൾ ജോബ് ഓപ്പണിങ്സ് നോക്കുകയാണെങ്കിൽ UI ഡെവലപ്പർക്ക് UI ഡെവലപ്പർ ഒരുപാട് ഓപ്പണിങ്ങുള്ള ഒരു ഫീൽഡാണ് UI ഡെവലപ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ എന്ന് പറയുന്ന ഫീൽഡ്.
അതിൽ നിങ്ങൾ ജോബ് ഓപ്പണിംഗ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും റിയാക്ട് ജെഎസിലോ ആംഗുലാറിലും വ്യൂ ജെഎസിലോ ഒരുപാട് ഓപ്പണിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ റിയാക്ട് ജെഎസ് എന്നുള്ളത് ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിം വർക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ പ്ലെയിൻ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ റിയാക്ട് ജെഎസോ ആംഗുലാറോ വ്യൂ ജെഎസോ ഏതെങ്കിലും ഒരു ഫ്രെയിം വർക്കാണ് ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ കുറേ പാർട്ട് അവർ ചെയ്തിട്ടുണ്ടാകും, നമുക്കതിൻ്റെ ബാക്കി പാർട്ട് നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ അതിനെ എടുത്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ബാക്കി ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഈ റിയാക്ട് ജെഎസും ആംഗുലാറും വ്യൂ ജെഎസ് എല്ലാം ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിം വർക്ക് ആണ്. അതിൽ റിയാക്ട് ജെഎസ് എന്ന് പറയുന്നത് ഫേസ്ബുക്ക് എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു ഫ്രീയും ഓപ്പൺ സോഴ്സും ആയിട്ടുള്ള, നിങ്ങൾക്കറിയാം ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെഴുതുന്ന കോഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്കും അവർ അവൈലബിൾ ആക്കി തരും, നമുക്ക് കാണാനും റെഫർ ചെയ്യാനും വേണ്ടി നമുക്കും അവൈലബിൾ ആക്കി തരും. അപ്പോൾ അങ്ങനെ ഫ്രീയും ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഫ്രെയിം വർക്കാണ് റിയാക്ട് ജെഎസ്, അത് സ്റ്റാർട്ട് ചെയ്തത് ഫേസ്ബുക്ക് ആണ്. അതേപോലെ വേറൊരു ഫ്രെയിം വർക്കാണ് ആംഗുലാർ, അത് സ്റ്റാർട്ട് ചെയ്തത് ഗൂഗിൾ ആണ്, അതും ഫ്രീയും ഓപ്പൺ സോഴ്സ് ആണ്. അതേപോലെ വ്യൂ ജെഎസ് അത് ഒരു പെർട്ടിക്കുലർ കമ്പനി സ്റ്റാർട്ട് ചെയ്തതല്ല, അതും ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റി ആളുകൾ ഒരുപാട് ആളുകൾ കൂടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് വ്യൂ ജെഎസ്. അപ്പോൾ ഈ എല്ലാ പ്രോഡക്റ്റും ബിൽഡ് ഈ മൂന്ന് ഫ്രെയിം വർക്കും ബിൽഡ് ചെയ്തിട്ടുള്ള ജാവാസ്ക്രിപ്റ്റിൻ്റെ മേലെ ബിൽഡ് ചെയ്തിട്ടുള്ള, എന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ കോറായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ജാവാസ്ക്രിപ്റ്റിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ജാവാസ്ക്രിപ്റ്റിൻ്റെ മേലെ ബിൽഡ് ചെയ്തിട്ടുള്ള ഫ്രെയിം വർക്ക്സ് ആണ് ഇത് മൂന്നും. അപ്പോൾ ഇത് ശരിക്കും എന്താണ് ശരിക്കും തരുന്നത്? ഇറ്റ് ഹെൽപ്സ് ഡെവലപ്പേഴ്സ് ടു ക്രിയേറ്റ് ലാർജ് വെബ് അപ്ലിക്കേഷൻസ് ദാറ്റ് ക്യാൻ ചേഞ്ച് ഡാറ്റ വിതൗട്ട് റീലോഡിംഗ് പേജ്. എന്താണെന്നുള്ള നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ വലിയ അപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ബിൽഡ് ചെയ്യാനാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ റിയാക്റ്റും ആംഗുലാറും വ്യൂ ജെഎസ് എല്ലാം നമ്മൾ യു ഐയിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ഫ്രെയിം വർക്കുകളാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന രണ്ടെണ്ണമാണ് റിയാക്ട് ജെഎസും ആംഗുലാറും. ഞാൻ നേരത്തെ പറഞ്ഞു റിയാക്ട് ജെഎസ് എന്ന് പറയുന്നത് ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സ് ആണ്, ഫേസ്ബുക്കാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ളതാണ്. ഓൺവേ ഡാറ്റ ബൈൻഡിംഗ് എന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. റോബസ്റ്റ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ട്, ഒരുപാട് ഡെവലപ്പേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്യും. എന്തെങ്കിലും ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആംഗുലാറിനുള്ളത് തന്നെയാണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൽ നിന്ന് ഒരുപാട് ബ്ലോഗുകളിലായിട്ട് ആളുകൾ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ആംഗുലാർ ആംഗുലാർ ആണെന്നുണ്ടെങ്കിൽ ഗൂഗിളിലെ സൈഡ് എന്നുള്ളതാണ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള വലിയൊരു ഫ്രെയിം വർക്കാണ് ആംഗുലാർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു നോർമലി ഒരു വെബ് അപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ, നോർമലി ഒരു വെബ് അപ്ലിക്കേഷന് ഒരു യൂസർ, ആ യൂസർ ഒരു ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ട് അത് ലാപ്ടോപ്പ് ആവാം അല്ലെങ്കിൽ മൊബൈലോ ടാബ്ലറ്റ് ഏത് രീതിയിലുള്ള ബ്രൗസർ ആണെന്നുണ്ടെങ്കിലും അയാൾ പിന്നെ അതിൽ വന്നിട്ട് ഡൊമൈൻ നെയിം എൻ്റർ ചെയ്തിട്ട് റിക്വസ്റ്റ് അയക്കുന്നു. ആ റിക്വസ്റ്റ് നേരെ പോകുന്നത് ഒരു സെർവറിലോട്ടാണ്. ആ സെർവറിനെ നമ്മൾ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലോട്ടാണ്, ആ കമ്പ്യൂട്ടർ നമ്മൾ വിളിക്കുന്ന പേരാണ് വെബ് സെർവർ. അതിന് ശരിക്കും മെയിൻ ആയിട്ടുള്ള വരുന്ന രണ്ട് പാർട്ടുകളാണ്. ഒന്ന് ഫയൽ സിസ്റ്റം, ഫയൽ സിസ്റ്റം എന്ന് ഫോൾഡർ, അങ്ങനെയുള്ള ഫോൾഡറിലാണ് നമ്മൾ എച്ച് ടി എം എല്ലും സി എസ് എസും ഇമേജസും കാര്യങ്ങളെല്ലാം നമ്മൾ സേവ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ മറ്റൊന്ന് നമുക്ക് വേണ്ട ഡാറ്റകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ ഇൻഫർമേഷൻ, പ്രോഡക്റ്റിൻ്റെ പേരെന്താണ്, പ്രൈസ് എത്രയാണ്, ഓഫർ പ്രൈസ് എത്രയാണ്, അതിൻ്റെ പിന്നെ ഏത് ബ്രാൻഡാണ്, അങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ്. ഇപ്പോൾ ഒരു കസ്റ്റമർ ആണെങ്കിൽ കസ്റ്റമർ ഒരുപാട് ഇൻഫർമേഷൻസ്, ഒരാളൊരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡറിൻ്റെ ഇൻഫർമേഷൻസ്, അങ്ങനെ ഒരുപാട് ഡാറ്റ ഉണ്ടാവും. ആ ഡാറ്റ മൊത്തത്തിൽ സ്റ്റോർ ചെയ്യുന്നത് ഡാറ്റാബേസിലാണ്. അപ്പോൾ ഒരു ഒബ്സർവറിൻ്റെ അണ്ടറിൽ രണ്ട് മെയിൻ പാർട്ടുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഒന്ന് ഫയൽ സിസ്റ്റം, മറ്റൊന്ന് ഡാറ്റാബേസ്. ഫയൽ സിസ്റ്റം എന്നുള്ളത് നമ്മൾ ഫയൽസിനാണ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി, പിന്നെ മറ്റൊന്നുള്ളത് ഡാറ്റാബേസ്. അപ്പോൾ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനുള്ള ഈ ഒരു കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ സെർവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെബ് സെർവർ. ഓക്കെ, അങ്ങനെ ഈ ബ്രൗസർ എന്നൊരു റിക്വസ്റ്റ് അയക്കുന്നു, എന്നിട്ട് ഈ വെബ് സെർവറാണ് അതിന് റെസ്പോൺസ് തിരിച്ചയച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഈ റെസ്പോൺസ് അയച്ചു കൊടുക്കുന്ന സമയത്ത് യൂസർക്ക് ഡാറ്റ, യൂസർക്ക് പ്രോഡക്റ്റും അതിൻ്റെ ഇൻഫർമേഷൻസും മറ്റുള്ള ഡീറ്റെയിൽസും യൂസർ കാണണമെന്നുണ്ടെങ്കിൽ അതിന് ഈ ഫ്രണ്ട് എൻഡ് പാർട്ട് ബിൽഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന യൂസർ എച്ച് ടി എം എല്ലും സി എസ് ജാവാസ്ക്രിപ്റ്റും പാർട്ടാണ് ഫ്രണ്ട് എൻഡിലേക്ക് അയച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഡാറ്റയും കൂടെ അയച്ചു കൊടുക്കും. ഈ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് യൂസർക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു യു ഐ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എൻഡ് പാർട്ട് ഡിസ്പ്ലേ ചെയ്ത് യൂസർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ശരിക്കും ഒരു വെബ് അപ്ലിക്കേഷൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതിൽ വരുന്നത് ഈ ക്ലയൻറ്റ് അല്ലെങ്കിൽ യു ഐ എന്ന് പറയുന്ന ഈ ഒരു പാർട്ട്, പിന്നെ വെബ് സെർവർ എന്ന് പറയുന്ന ഒരു കമ്പണൻറ്റ്, ഈ വെബ് സെർവറിനുള്ളിൽ തന്നെ ഫയൽ സിസ്റ്റം ഉണ്ടാവും, ഡാറ്റാബേസ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഒരു വെബ് അപ്ലിക്കേഷൻ്റെ സൈഡിൽ വെബ് അപ്ലിക്കേഷൻ്റെ മൊത്തത്തിലുള്ള പിക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് എൻഡ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ നോക്കി. ഇനി നമുക്ക് നോക്കേണ്ട മറ്റൊന്ന് ബാക്ക് എൻഡ് ആണ്. ഈ ബാക്ക് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം
ഇപ്പം നമുക്കൊരു ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഒരു എൻ്റെ പിൻകോഡ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ പെർട്ടിക്കുലർ പിൻകോഡിലോട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റിന്, സ്റ്റോക്കുള്ള പ്രോഡക്റ്റിന്, പിന്നെ അതേപോലെ എന്ന് ഡെലിവർ ചെയ്യും, അതിൻ്റെ ഇൻഫോർമേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് എൻഡിലോട്ട് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആ ലോജിക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ, അതേപോലെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വിട്ടിട്ടുള്ള ഡാറ്റനെ എടുത്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് വേണ്ട രീതിയിൽ ഫിൽട്ടർ ചെയ്ത് പിന്നെ ഒരു പെർട്ടിക്കുലർ ഓർഡറിലാക്കിയതിൻ്റെ ശേഷം മാത്രമേ ഫ്രണ്ട് എൻഡിലോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്യുന്നത് ബാക്ക് എൻഡ് സർവീസിലാണ്. അപ്പോൾ അതെല്ലാം ആണ് മെയിനായിട്ടും വരുന്ന റോള്, ടേക്ക് കെയർ ഓഫ് ഡാറ്റ സ്റ്റോറേജ് ആൻഡ് ബിസിനസ് ലോജിക്. അതാണ് ശരിക്കും ബാക്ക് എൻഡിൻ്റെ മെയിൻ പാർട്ട്, മെയിൻ റോള്, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതിൽ ഒരു കാര്യം മറ്റൊന്നുള്ളത്, നമുക്ക് ഫ്രണ്ട് എൻഡിൻ്റെ പാർട്ട് നമുക്ക് യൂസർക്ക് ഡയറക്റ്റ്ലി കാണിച്ചു കൊടുക്കാനുള്ളതാണ്, ഇൻട്രാക്ട് ചെയ്യുന്ന ഡയറക്റ്റ് യൂസർ തന്നെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ബാക്ക് എൻഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഡയറക്റ്റ്ലി യൂസർക്ക് അവൈലബിൾ ആയിരിക്കില്ല. ഫ്രണ്ട് എൻഡ് അപ്ലിക്കേഷനാണ് ബാക്ക് എൻഡ് അപ്ലിക്കേഷനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എ പി ഐ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഡയറക്റ്റ്ലി യൂസർക്ക് ഒരിക്കലും ബാക്ക് എൻഡ് അങ്ങനെ ഒരു കമ്പോണൻ്റ് ഉണ്ട് തന്നെ യൂസർക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, ഇനി ബാക്ക് എൻഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. അതിൽ കുറച്ചെണ്ണം മാത്രമേ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്: ഡോട്ട് നെറ്റ്, മൈക്രോസോഫ്റ്റിൻ്റെ ഡോട്ട് നെറ്റ്, ജാവ, പൈത്തൺ, നോഡ് ജെ എസ്, പി എച്ച് പി, ഗോലാങ്. ഇനി ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ഓക്കെ, അപ്പം അതേപോലെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റാബേസുകളാണ് MySQL ഡാറ്റാബേസ്, പോസ്റ്റ്ഗ്രസ്, മോംഗോ ഡിബി. ഇതെല്ലാം നോർമലി നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ഡാറ്റാബേസിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാറ്റനെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഡാറ്റനെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിന് ജനറലി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പേരാണ് ഡാറ്റാബേസ് എന്നുള്ളത്. അപ്പോൾ ഈ MySQLലും പോസ്റ്റ്ഗ്രസ്എല്ലാം പിന്നെ ഡിഫറെൻറ്റ് കമ്പനീസ് ഇറക്കിയിട്ടുള്ള ഡാറ്റാബേസുകളാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് എൻഡ് അപ്ലിക്കേഷനും ബിൽഡ് ചെയ്തു, ബാക്ക് എൻഡ് പാർട്ട് നമ്മൾ എന്താണെന്നുള്ളത് നോക്കി. ഇനി നമ്മളൊരു അപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ സെർവറിലാണ് നമ്മൾ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് സെർവറിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒരു ഓപ്ഷൻ നമ്മുടെ അപ്കോഡിൻ്റെ ഒരു വെബ്സൈറ്റ് ആണ്, അല്ലെങ്കിൽ അപ്കോഡിൻ്റെ അടുത്ത് നമ്മൾ വെബ് അപ്ലിക്കേഷനാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ എന്താണ്, അപ്കോഡിൻ്റെ ഓഫീസിൽ തന്നെ കറണ്ടും അത് ജനറേറ്ററും ബാക്കപ്പിനുള്ള UPSഉം കാര്യങ്ങളെല്ലാം വെച്ചു, അതേപോലെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഹൈസ്പീഡ് കണക്ഷൻ വലിച്ചു, പിന്നെ അത് പോവുകയാണെങ്കിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ബാക്കപ്പ് കണക്ഷൻ വലിച്ചു, പിന്നെ കമ്പ്യൂട്ടർ പിന്നെ അതിൻ്റെ മോഷ്ടിച്ച് കൊണ്ടുപോകാം, പിന്നെ ആരും മോഷ്ടിച്ച് കൊണ്ടുപോകാം ഫിസിക്കലി കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാൻ അതിനുള്ള ഫിസിക്കൽ സെക്യൂരിറ്റി സർവൈലൻസ് അതെല്ലാം ഞാൻ വെച്ചു, പിന്നെ ഹാക്കിംഗ് ഒന്നും ചെയ്യാണ്ടിരിക്കാനുള്ള നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിലായിട്ടുള്ള സോഫ്റ്റ്വെയറുകളും കാര്യങ്ങളെല്ലാം ഞാൻ ഉപയോഗിച്ചു. ഇങ്ങനെ എല്ലാം ചെയ്തിട്ട് എനിക്ക് വേണമെങ്കിൽ ഒരു ഫുൾ ടൈം കണക്റ്റഡ് ആയിട്ടുള്ള ഹൈ പെർഫോമിംഗ് സെർവർ വേണമെങ്കിൽ എനിക്കും എൻ്റെ ഓഫീസിൽ വെക്കാൻ പറ്റും. എൻ്റെ ഓഫീസിലോ അല്ലെങ്കിൽ ഈ ഇങ്ങനെ വെക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് എനിക്ക് പിന്നെ ആ ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് വെക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് ഓൺ പ്രമിസ് സെർവർ. ഓൺ പ്രമിസ് സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവർ ഇസ് ഫിസിക്കൽ ഓൺ പിന്നെ ഓൺ സൈറ്റ് സെർവർ ദാറ്റ് കമ്പനി മസ്റ്റ് മാനേജ് മെയിൻറ്റെയിൻ ഇൻഡിവിജ്വലി. അപ്പം അങ്ങനെ ഒന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അക്കോഡാണ് വെക്കുന്നതെങ്കിൽ അക്കോഡ് തന്നെ എന്ത് ചെയ്യണം, അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. അതിൽ ഫിസിക്കൽ സെക്യൂരിറ്റി വരും, നെറ്റ്വർക്ക് സെക്യൂരിറ്റി വരും, പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ഇൻസ്റ്റലേഷനും അപ്ഗ്രേഡേഷനും, പുതിയ വേർഷൻസ് വരുമ്പോൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, പിന്നെ പവർ കണക്ടിവിറ്റി, UPS, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്ലൗഡ് സെർവറാണ്. നിങ്ങൾ പല ആളുകളും കേട്ടിട്ടുണ്ടാകും ക്ലൗഡ്, പിന്നെ AWS, ആമസോൺ ക്ലൗഡ്, ഗൂഗിൾ ക്ലൗഡ് എല്ലാം കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ക്ലൗഡ് സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഈ ഓൺ പ്രമിസ് സെർവറിൽ നമ്മൾ ചെയ്യുന്ന പോലെ എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നതിന് പകരം നമ്മൾ ഇൻ്റർനെറ്റിൽ ഫുള്ളി കണക്റ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിനെ നമ്മൾ വാടക റെൻറ്റിന് എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ റെൻറ്റിനെടുക്കുന്ന സമയത്ത് പിന്നെ ആ കമ്പ്യൂട്ടർ എവിടെയെന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഫിസിക്കൽ സെക്യൂരിറ്റി, നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഒന്നും നമ്മൾ നോക്കേണ്ട, അതെല്ലാം അതിൻ്റേതായ കമ്പനികൾ നോക്കും. അപ്പം ക്ലൗഡ് നമ്മൾ എടുക്കുന്നത് ആമസോണിൻ്റെ അടുത്തുനിന്നാണെന്നുണ്ടെങ്കിൽ ആമസോൺ നോക്കും, ഗൂഗിളിനാണെങ്കിൽ ഗൂഗിൾ നോക്കും, എല്ലാ കാര്യങ്ങളും അവർ നോക്കും. സെർവർ വാടക എടുക്കുന്ന സമയത്ത് നമ്മൾ പറയേണ്ടത് അതിൻ്റെ കോൺഫിഗറേഷൻസ് ആണ് പറയേണ്ടത്, എത്ര മെമ്മറി വേണം, എത്ര CPU വേണം, പിന്നെ ഏതാണ് കമ്പ്യൂട്ടർ, ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിൽ ഉപയോഗിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ റെൻറ്റിനനുസരിച്ച് അത്രയും എമൗണ്ട് നമ്മൾ മന്ത്ലി പേ ചെയ്യുന്നു. എന്നിട്ട് ആ കമ്പ്യൂട്ടറിന് നമ്മൾ നമ്മളെ ഓഫീസിൽ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ വെച്ചിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ പോലെ തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് പോയി വഴി അങ്ങോട്ട് ഡാറ്റ സെൻഡ് ചെയ്യാനും അവിടെ നിന്ന് ഡാറ്റ അങ്ങോട്ട് എടുക്കാനും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കേസിൽ ശരിക്കും നമ്മൾ ചെയ്യുന്ന എന്താണ്, സെർവറിനെ
റെൻറ്റിന് എടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ സെർവറിൻ്റെ റെൻറ്റിന് എടുക്കുന്ന സമയത്ത് നമുക്ക് ഉള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന നമുക്ക് വേണ്ട കോൺഫിഗറേഷൻ പറഞ്ഞിട്ട് അതിന് വേണ്ട സെർവർ നമുക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റും. അത് ഒരു മാസത്തേക്ക് എടുക്കാം, ഒരാഴ്ചത്തേക്ക് എടുക്കാം, എന്ത് രീതിയിലും ആണെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുന്നതിനാണ് ക്ലൗഡ് സെർവർ നമ്മൾ വിളിക്കുന്നത്. ഓൺ പ്രമിസ് തന്നെ നമ്മൾ തന്നെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഓൺ പ്രമിസ് സെർവർ, ഏതെങ്കിലും ഒരു രീതിയിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു സെർവർ ഓൺ പ്രമിസ് ആണെങ്കിലും ക്ലൗഡ് ആണെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു സെർവറിലാണ് നമ്മൾ ഇതിനെ അപ്ലിക്കേഷൻസിൻ്റെ ഫയൽസും ഡാറ്റയും എല്ലാം നമ്മൾ കോപ്പി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് കോപ്പി ചെയ്ത് വെക്കുന്നതിന് പറയുന്ന പേരാണ് ഡിപ്ലോയിങ് എന്ന് പറയുന്നത്. അപ്ലിക്കേഷൻ ഡിപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ, ഇപ്പോൾ ഞാനൊരു ഡെവലപ്പർ ആണെങ്കിൽ എൻ്റെ കമ്പ്യൂട്ടറിൽ വെച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷനെ ഇതേപോലെ ഓൺ പ്രമിസിലോ അല്ലെങ്കിൽ ക്ലൗഡിലുള്ള ഒരു റിമോട്ട് കമ്പ്യൂട്ടറിലോട്ട് കോപ്പി ചെയ്ത് റൺ ചെയ്തിട്ട് റൺ ചെയ്യുന്ന രീതിയിലാക്കി മാറ്റുന്നതിന് പറയുന്ന പേരാണ് ഡിപ്ലോയ്മെൻറ്റ്, അപ്ലിക്കേഷൻ ഡിപ്ലോയ്മെൻറ്റ് എന്നാണ് അതിനെ വിളിക്കാം. ഓക്കെ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. പിന്നീട് നമുക്ക് നോക്കാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് അപ്ലിക്കേഷൻസ് നോക്കി, എന്താണ് ഫ്രണ്ട് എൻഡ് നോക്കി, ഫ്രണ്ട് എൻഡ് അറിഞ്ഞിരിക്കേണ്ട ടെക്നോളജീസ് നോക്കി, ബാക്ക് എൻഡ് എന്താണെന്നുള്ളത് നോക്കി, അതിനറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടെക്നോളജീസിൻ്റെ പേര് നമ്മൾ നോക്കി, ഡാറ്റാബേസ് നോക്കി, പിന്നെ ഈ ഇങ്ങനെയുള്ള ചെയ്തിട്ടുള്ള അപ്ലിക്കേഷനെ ഫൈനലി നമ്മളൊരു കമ്പ്യൂട്ടറിൽ ഡിപ്ലോയ് ചെയ്യണം. ആ അപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യാൻ നമുക്ക് രണ്ട് ഓപ്ഷനാണ്, ഓൺ പ്രമിസും ക്ലൗഡും. അങ്ങനെ നമ്മൾ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ആമസോൺ ഡോട്ട് എന്നുള്ള ഡൊമൈൻ പോലത്തെ ഏതെങ്കിലും ഡൊമൈൻ എടുത്തിട്ട് നമ്മൾ അതിനെ ഈ ഐ പി കമ്പ്യൂട്ടറിൻ്റെ ഐ പി അഡ്രസ്സിനോട് മാപ്പ് ചെയ്യുന്നു. അങ്ങനെ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് യൂസർക്ക് വേണമെന്നുണ്ടെങ്കിലും ഏത് ബ്രൗസർ എടുത്ത് കഴിഞ്ഞാലും ആ ബ്രൗസറിന് ആ ഡൊമൈൻ നെയിം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ഇതാണ് ശരിക്കും ഒരു നോർമൽ വെബ് അപ്ലിക്കേഷൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ.